യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നോക്കിക്കോ നീ, ഈ വീട്ടിൽ ഒരു ഉത്സവമായിരിക്കും. ഉത്സവം കൊച്ചച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു പേരക്കുട്ടിയെ ആ കയ്യിൽ വെച്ച് കൊടുക്കണം. അതെ, ഏത് ഹോസ്പിറ്റലാ നിങ്ങൾ പോയത്? എന്നും ചെക്കപ്പിന് കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ തന്നെയാണോ? ഏയ്, അവിടെയല്ല, ഇത് വേറൊരു ഹോസ്പിറ്റലാ. നമ്മുടെ ആ ബൈപ്പാസിനടുത്തുള്ള ആ ഹോസ്പിറ്റല്. ഡോക്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം തന്നെ അല്ലേ പറഞ്ഞത്? പിന്നെങ്ങനെയാ, മാനത്തെ നോക്കിയാണോ പറയുന്നത്? നാത്തുനി, എല്ലാം അങ്ങ് സംശയ. അതുകൊണ്ട് തന്നെയാ വീട്ടിൽ തന്നെ വന്ന് നിൽക്കുന്നത്. രഞ്ജേട്ടാ, ഞാൻ കുറച്ചേരുന്ന് കിടക്കട്ടെ. യാത്ര ചെയ്തിട്ടാണോ എന്നറിയില്ല, ഒരു ക്ഷീണം. ലക്ഷ്മിക്കുട്ടി പോയി കിടക്ക. മോളെ, ചായ മുറ്റു വേണോ? വേണ്ട ചിറ്റേ, ഇതങ്ങ് മാറും. ശരി. ആ മോളെ, ദേ ഈ റിപ്പോർട്ടൂടെ കൊണ്ടുവച്ചേ. ദൈവങ്ങൾ ഒരിക്കലും എനിക്കൊരമ്മയാവാനുള്ള ഭാഗ്യം തരില്ല എന്ന് കരുതി. എന്തായാലും ഇന്നത്തോടെ ആ സങ്കടം മാറി. എന്താ പ്രാർത്ഥിക്കുന്നേ? അല്ല, ഇന്ന് എന്ത് മാജിക്കാ നീ ഇവിടെ കാട്ടിയത്? ഡോക്ടറിന്റെ കൈയും കാലും പിടിച്ച് എന്റെ കുഞ്ഞു പോയിട്ടില്ലെന്ന് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞതാണോ അല്ലേ? അല്ല, സാധാരണ നീ അങ്ങനെയാണല്ലോ ചെയ്യാറ്. കണ്ണീരും സങ്കടവും കാണിച്ച് ഡോക്ടർ എങ്ങ് കയ്യിലിടും, എന്നിട്ട് അവരെ കൊണ്ട് വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് കള്ളം പറയും. എന്താ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ല, എന്റെ വയറ്റിൽ കുഞ്ഞില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ആര് പറയണം, എനിക്കറിയാവുന്നല്ലേ. ഓ, നിനക്ക് അറിയാല്ലേ. അല്ല, നിനക്ക് എങ്ങനെ അറിയാവുന്നേ? നീ എന്താ ഡോക്ടറാണോ? നിന്റെ പേടി ഭയമൊക്കെ അങ്ങ് മാറിയോ? മോളെ, ഡോക്ടർ എന്തെങ്കിലും നിന്റെ കൊച്ചനോടും ചിറ്റയോടും പറഞ്ഞെന്ന് കരുതി നീ കൂടുതലങ്ങ് അഹങ്കരിക്കൊന്നും വേണ്ട. എന്റെ വയറ്റില് കുഞ്ഞില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അത് തെളിയിക്കാൻ ഈസിയായിട്ട് എനിക്ക് കഴിയുകയും ചെയ്യും. ഇനി നിന്റെ വയറ്റില് കുഞ്ഞുണ്ടെങ്കിൽ നീ അതിന്റെ തെളിവ് കാണിക്ക്. നിന്റെ മുമ്പിൽ എന്തിനു ഞാൻ തെളിവ് കാണിക്കണം? അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. മോളെ, നീ എന്റെ മുമ്പിൽ ഒരു മത്സരത്തിന് നിക്കല്ലേ. നീ കൂടുതൽ കിടന്നങ്ങ് ചാടിയ നിന്റെ കുഞ്ഞുപോയ കാര്യം ഇപ്പൊ തന്നെ ചെന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കും. അതോടെ ഇപ്പൊ അവിടെ കിടന്ന് ചാടിത്തുള്ളുന്ന നിന്റെ കൊച്ചച്ഛനെയും കെട്ടിയോണ്ടി സന്തോഷം അവിടെ അങ്ങ് നിക്കും. എന്താ, നിനക്കത് കാണണോ? ശ്രീലക്ഷ്മി, നീ എന്റെ മുമ്പിൽ കൂടുതൽ തലപൊക്കല്ലേ, ചവിട്ടി താഴ്ത്തിക്കളെ. ഞാൻ ഉടനെ നിന്റെ പലഹാരം കൊടുപ്പ് ചടങ്ങുണ്ടല്ലോ, അന്ന് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വിളിച്ചു പറയും നിന്റെ വയറ്റിലെ കുഞ്ഞ് എന്നേ പോയെന്ന്. ഹലോ,
എന്താ മോളെ? അർച്ചിത അവളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യോ? എനിക്ക് മിക്കവാറും ഇവിടുന്ന് പോവാൻ വേണ്ടിയായിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. ഓ പോട്ടെ, അതോടെ അവളെ കൊണ്ടുള്ള ശല്യം തീരുമല്ലോ. അവളിവിടെ കയറി വന്നതിന് ശേഷം മനസ്സമാധാനത്തിന് ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല. ശ്രീക്കുട്ടനെ നിന്റെ ജീവിതത്തിൽ നിന്ന് അവള് തട്ടിയെടുക്കുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. എന്തായാലും അച്ഛനും അമ്മയും നടത്തിയ നേർച്ചയും വഴിപാടും ഒക്കെ ഫലം കണ്ടു. അതാ അവള് സ്വയം ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചത്. അവള് പോയാലും നീ ശ്രീക്കുട്ടനെ സ്നേഹിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കണം. അതിൽ ഒരു കുറവും നീ കാണിക്കരുത്. രണ്ട് ബാഗ് പാക്ക് ചെയ്യുന്ന കണ്ടല്ലോ, ഇപ്പൊ ഒരു ബാഗല്ലേ ഉള്ളൂ. ചിലപ്പോ ഒരു ബാഗ് കാറിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ചു വന്ന് മറ്റേത് എടുത്തോണ്ട് പോവാനായിരിക്കും. പോകാൻ റെഡിയായോ മോളെ? റെഡിയായി അച്ഛമ്മ. ഇവിടുന്ന് ഇറങ്ങിയെന്ന് കരുതി എന്നെ മറന്നു കളയരുത്. സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കണം. വിളിക്കാം അച്ഛമ്മ. ഞാൻ പോവാ. അമ്മാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും മോളുടെ ഒപ്പം ഉണ്ടാവും. സിതാരെ പോയിട്ട് വരാം. അർച്ചിതേ, ഇനിയൊരു ബാഗും കൂടി പാക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതെടുക്കാൻ മറന്നു. മറന്നതല്ല അമ്മാവ, ഞാൻ ആ ബാഗ് അവിടെ വെച്ചതാ. അതെന്തിന്? ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വരില്ലേ? അപ്പൊ നീ വീണ്ടും വരൂ. വരും മുത്തേ. ചേച്ചി, അഞ്ചു ദിവസത്തേക്ക് ട്രെയിനിങ്ങിന് പോകുന്നതല്ലേ? എന്റെ കുട്ടിക്ക് സങ്കടമായോ? സങ്കടപ്പെടണ്ട കേട്ടോ ചേച്ചി, വേഗം വരാം. ശ്രീകാന്തേ, പുറപ്പെടാറായോ? എന്താ ഇങ്ങനെ നോക്കുന്നെ? ഒരുമാതിരി ആദ്യമായിട്ട് കാണുന്ന പോലെ. അത് ഈ സാരിയിൽ തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗി. ആണോ? വെറുതെ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. അവളൊക്കെ സാരി ഉടുത്ത ഭംഗി എനിക്ക്. ഞാൻ ഇവിടെ ഇല്ലെന്ന് കരുതി സമയത്ത് ആഹാരം ഒന്നും കഴിക്കാതിരിക്കരുത്. എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും ആഹാരം കഴിക്കണം. അച്ഛമേ, ഒന്ന് നോക്കിക്കോണേ. ഞാൻ നോക്കിക്കോളാം മോളെ. പിന്നെ പഞ്ചായത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നതിനിടയില് സമയം കിട്ടിയാ സാറെന്നെ ഒന്ന് വിളിക്കണം.